മൂട്ടിൽ തീ പിടിക്കുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഇതാണ്. എഫ് സി ഗോവ വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം 5-2 കളി അവസാനിക്കുന്നു. ഒരു സെക്കൻഡ് പോലും സീറ്റിൽ ഇരിക്കപ്പുറത്ത് തരാത്ത ഒരു മത്സരം അത് തന്നെയാണ് ഇന്നത്തെ നമുക്ക് മത്സരത്തിൽ കാണാൻ പറ്റിയത്. തീപ്പൊരി ഗോളുകൾ, ഒരുപാട് അറ്റാക്കുകൾ, ഒരുപാട് അസിസ്റ്റുകൾ, ഒരുപാട് ത്രൂ ഗോളുകൾ, മികച്ച മത്സരം. അതിനപ്പുറത്തേക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല. 5 എഫ് സി ഗോവ അടിക്കുമ്പോൾ 2 മാത്രമാണ് മുംബൈ സിറ്റിക്ക് അടിക്കാനായിട്ട് പറ്റുന്നത്. ഒരു ത്രില്ലിംഗ് കംബാക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാജകീയമായ വിജയമാണ് എഫ് സി ഗോവയ്ക്ക് ഈ ഒരു മത്സരത്തോട് കൂടെ തന്നെ ജപിക്കുന്നത്. 18 റോളിൻ ബോർജസിലൂടെ മുംബൈ സിറ്റി ലീഡ് പിടിക്കുന്നു. ആ ഒരൊറ്റ ഗോൾ ലീഡിന് ശേഷം അവർക്ക് ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുംബൈ സിറ്റിക്ക് കുറച്ച് കോൺഫിഡൻസ് വരുന്നുണ്ട്. എഫ് സി ഗോവ തളർത്താനായിട്ട് പോകണം, ഒന്നാമത് പുതിയ കോച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എഫ് സി ഗോവ താരതമ്യേന തളർന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നല്ല രീതിയിൽ പണിപാളുന്ന ഒരു അവസ്ഥ. തൊട്ടടുത്ത നിമിഷം 20 ഫെറാൻ കൊറോമിനസിലൂടെ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ എഫ് സി ഗോവ തങ്ങളുടെ ഗോൾ വേട്ട ആരംഭിക്കുകയാണ്. 37 ഒരു കോർണർ വരുന്നു. കാർലോസ് പീനെ കോർണർ എടുക്കുന്നു. ഹ്യൂഗോ തോമസിന്റെ ഹെഡറിലൂടെ വീണ്ടും ഒരു ഗോൾ കൂടെ നേടിയപ്പോൾ 2-1 എന്ന് പറഞ്ഞതിൽ കളി എത്തിച്ചപ്പോൾ എഫ് സി ഗോവ പണി തുടങ്ങി എന്നുള്ള കാര്യം എഴുതി കുറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു 3 എന്നൊരു ലെവൽ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 37 കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം 39 ഫെറാൻ കൊറോമിനസിന്റെ അസിസ്റ്റിൽ നിന്നും ജാക്കി ചാൻ സിംഗിന്റെ ഒരു ഗോൾ, അതും വളരെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഗോൾ. അതായത് ഒരു ഡിഫിക്കൽട്ട് പൊസിഷനിൽ നിന്ന് ഗോൾ കീപ്പറെ വെടിച്ച് വളരെ ടാക്ടിക്കലായിട്ടൊരു ഗോൾ നേടുമ്പോൾ 3-1 എന്ന് പറഞ്ഞതിൽ കളി എത്തിക്കുമ്പോൾ ആദ്യ പകുതിയുടെ വിസിലടിക്കുമ്പോൾ ഈ ഒരു കളി ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റുകളിലേക്കാണ് പോകുന്നതെന്ന് ആരാധകർക്ക് മനസ്സിലാവുന്നു. പക്ഷേ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ കളി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം 3 ലീഡ് എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ അവർ ചെറിയ രീതിയിൽ അങ്ങനെ മുടങ്ങുന്ന കാഴ്ച കാണാനായിട്ട് പറ്റിയെങ്കിലും അതിനുശേഷം മുംബൈ സിറ്റി കുറച്ച് അറ്റാക്കുകൾ മൂർച്ച കൂട്ടുന്നത് കൊണ്ട് തന്നെ എഫ് സി ഗോവ വിട്ടുകൊടുക്കാൻ യാതൊരു തയ്യാറായിരുന്നില്ല. 57 മുംബൈ സിറ്റിക്ക് വീണ് കിട്ടിയ അവസരം ബിപിൻ സിംഗ് എന്ന് പറഞ്ഞ താരത്തിലൂടെ ഒരു ഗോൾ കൂടെ നേടി. 3-2 എന്ന് പറഞ്ഞ് ഈ കളി എത്തിച്ചപ്പോൾ കളി കൈവിട്ട് പോകുമെന്നുള്ള ഒരു ടെൻഷൻ എഫ് സി ഗോവയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഫ് സി ഗോവ വീണ്ടും അറ്റാക്കുകളുടെ മൂർച്ച കൂട്ടാനായിട്ട് തുടങ്ങി. ഷോട്ടുകൾ ഒരുപാട് ഉതിർക്കാനായിട്ട് തുടങ്ങി. ടാർഗറ്റിലേക്ക് പോകാൻ തുടങ്ങി. അതിനപ്പുറത്തേക്ക് ആദ്യം സല്യൂട്ട് ചെയ്യുന്നത് എഫ് സി ഗോവയുടെ ഗോൾ കീപ്പറായിട്ടുള്ള നവാസിനെയാണ്. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പിംഗ് ചെയ്യുന്നത്. അത്രയും ഹൈറ്റും വെച്ചിട്ട് എത്ര ഹൈറ്റിൽ വരുന്ന പന്തിനെയും ചാടി തടുക്കാനും എത്ര ഷോട്ട് വരുന്നതിനെയും സിമ്പിളായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് മരിച്ച് സേവ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്ന് കാണാനായിട്ട് പറ്റിയത്. കളിയുടെ ട്രാക്കിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് മുംബൈ സിറ്റിക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷ നശിക്കുന്ന 80 ഫെറാൻ കൊറോമിനസിന്റെ വില്ലനിസം കാഴ്ചവെക്കുമ്പോഴാണ് ഫെറാൻ കൊറോമിനസ് മുന്നോട്ട് പോകുന്നു. ഗോൾ കീപ്പർ മാത്രം മുൻപിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഒന്നും നോക്കാതെ ഗോൾ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച. അങ്ങനെ 4-2 എന്ന് പറഞ്ഞ് കളി എത്തിച്ചപ്പോൾ മുംബൈ സിറ്റി ആകെ തകർന്നു പോയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. 86 വീണ്ടും ഫെറാൻ കൊറോമിനസിലേക്ക് തന്നെ പന്ത് എത്തിക്കുന്നു. പന്ത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ ഫെറാൻ കൊറോമിനസ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. അത് ഗോളാകുന്നില്ല. ഒരു പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്ത് നിന്ന മുംബൈ സിറ്റി താരങ്ങൾക്ക് നല്ലൊരു പണി കൊടുത്തുകൊണ്ട് ലെനിയർ റോഡ്രിഗസിന്റെ ഷോട്ട്, അദ്ദേഹം ഗോൾ പോസ്റ്റിലേക്കേ അല്ല അടിച്ചത്, വെറുതെ എവിടേക്കോ അടിച്ചു കളയാൻ നോക്കിയതാണ്. ആ പന്ത് നേരെ പോയത് റഫീഖിന്റെ മേലെ തട്ടിയിട്ട് ഓൺ ഗോളാവുന്നൊരു കാഴ്ച. അത് ഇതിലും വലിയ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവരവസ്ഥയ്ക്ക് അടിവരെ ഇടാൻ പറ്റുന്ന ഒരു കോട്ട് തന്നെയാണ്. അത്രയും ഗതികെട്ടൊരു ഗോളായിരുന്നു അവസാനം 5 ഗോൾ വിട്ടത്. കാരണം ലെനി റോഡ്രിഗസ് എവിടേക്കാണ് അടിച്ചത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അവിടെ കൃത്യമായിട്ട് റഫീഖ് വരികയും അദ്ദേഹത്തിന്റെ മേത്ത് തട്ടി ഗോളാവുന്നൊരു കാഴ്ച. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 5-2 എന്ന് പറഞ്ഞ കളി എത്തിച്ചപ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് കൂടെ മോഡുസുഖ നടത്തിയെങ്കിലും വീണ്ടും അത് ഗോൾ കീപ്പറായിട്ടുള്ള നവാസ് സേവ് ചെയ്തിട്ടപ്പോൾ മുംബൈ സിറ്റി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആകുകയാണ് ചെയ്തത്. ഈ ഒരു മത്സരം കഴിയുമ്പോൾ ഗോവ 1 സ്ഥാനത്ത് നിൽക്കുന്നു. മുംബൈ സിറ്റി 4 സ്ഥാനത്ത് തൽക്കാലം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വരും മത്സരങ്ങളിൽ പുതിയ പുതിയ റിസൾട്ടുകളും പുതിയ ടീമുകളും കയറി വരാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മാർക്കറ്റ് മറ്റൊരു മറ്റൊരു സ്പിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടെന്നായിരിക്കും.